നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാളെ മുതൽ കേരളത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് എത്തുകയാണ്. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. ചീഫ് സെക്രട്ടറിയാണ് യോഗം വിളിച്ചു ചേർത്തത്. മാസ്ക് ധരിക്കാത്തവരെ അതേപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കാത്തവരെ പിടികൂടി പിഴ ഈടാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ ഇക്കാര്യത്തിൽ നിയമിക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇതര സംസ്ഥാനക്കാർക്ക് ഒരാഴ്ച ക്വാറന്റൈൻ തുടരും. പരിശോധനയുടെ എണ്ണം കൂട്ടാനും നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോളിംഗ് ഏജന്റുമാർക്കും കോവിഡ് പരിശോധന നടത്തും. സംസ്ഥാനത്ത് വാക്സിനേഷൻ വർദ്ധിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയെ പങ്കാളികളാക്കാനും ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. കോവിഡ് വ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിൽ കനത്ത നിയന്ത്രണമാണ് ഇന്ന് ഏർപ്പെടുത്തിയത്. കൂടുതൽ മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. ധർണകളും റാലികളും പൂർണ്ണമായും നിരോധിച്ചു. ജനവാസ മേഖലകളിലെ ജിമ്മുകളും സ്വിമ്മിംഗ് പൂളും അടച്ചിടും. പ്രദേശത്ത് പരിശോധനയും നിയന്ത്രണവും കർശനമാക്കാൻ ബാംഗ്ലൂരിലെ അധികൃതർ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 5000-ത്തിലധികം കോവിഡ് കേസുകളാണ് കർണാടകത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ പകുതിയിലധികം കേസുകളും ബാംഗ്ലൂരു നഗരത്തിലായിരുന്നു. അതുകൊണ്ടാണ് ബാംഗ്ലൂരു നഗരത്തിൽ കർശനമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരാഴ്ച കർശന നിരീക്ഷണം ഉണ്ടാകും. കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത ഒരാഴ്ച കർശന ജാഗ്രത വേണമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പല പ്രദേശങ്ങളിലും ആൾക്കൂട്ടമുണ്ടായ സാഹചര്യത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും RT-PCR പരിശോധന നടത്തണമെന്നാണ് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചേർന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗത്തിലാണ് തീരുമാനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടവരിൽ ചുമയോ പനിയോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ തോന്നുന്നവർ നിർബന്ധമായും 2 ദിവസത്തിനകം ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.